ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. നമ്മൾ മലപ്പുറംകാരെ സ്വന്തം തേങ്ങാച്ചോറ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാന്ന് വേഗം കാണാം. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ മെയിൻ ഐറ്റം തേങ്ങ അല്ലാതെ വേറെ എന്താ? ഇത് രണ്ട് തേങ്ങ മുഴുവനായിട്ട് ചേർന്നിടും. ഇനി ഒരു വലിയ കപ്പ് നിറയെ ചുവന്നുള്ളി വേണം. അത് ചെറുതായിട്ട് ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്, രണ്ട് സ്പൂൺ ഉലുവ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ ഞാൻ കുറുവ അരിയാണ് എടുത്തിരിക്കുന്നത്, 3/4 കിലോ അരിയാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ കുക്കറിലാണ് തേങ്ങാച്ചോറ് വെക്കുന്നത്. 10 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയ അരി നമ്മൾ കുക്കറിലോട്ട് ആദ്യം ഇടുക. അരി ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇടുന്നത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങയാണ്. ഇത് രണ്ട് തേങ്ങ മുഴുവനായിട്ടും ചേരേണ്ടതാണ്. ഇത് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങാച്ചോറിന് കുറച്ച് അധികം തേങ്ങ തന്നെ വേണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി മുന്നോട്ട് നിൽക്കുക. ഇനി നമ്മളൊരു കപ്പ് ചെറിയുള്ളി അരിഞ്ഞത് ഇതിലോട്ട് ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ പാകത്തിനുള്ള ഉപ്പ് എടുത്തതായിട്ട് ഇടുകയാണ്. അതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂണ് ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ആദ്യം 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിക്കണം. ഫസ്റ്റ് ഞാൻ 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഞാൻ വീണ്ടും 4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ തേങ്ങാച്ചോറിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അരിയുടെ മുകളിൽ 4 വിരൽ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കണം. അതാണ് തേങ്ങാച്ചോറ് വെക്കുമ്പോഴുള്ള കണക്ക്. നമ്മൾ അരിൻ്റെ മുകളിലായിട്ട് 4 വിരലും ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വേണം. ഇനി ഞാൻ സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഇത് അടുപ്പിൽ വെക്കുകയാണ്. ഫസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് വിസിൽ വന്നതിന് ശേഷം പിന്നെ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി തേങ്ങാച്ചോറുകൾ സൂപ്പറായിട്ട് റെഡിയാവും. ഇപ്പോൾ സ്റ്റൗ ഓഫാക്കിയ ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടുപ്പ് തുറക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ദാ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാച്ചോറും ഇറച്ചിക്കറി, അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. താങ്ക് യു.